വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം നായരങ്ങാടി സെന്ററിലെ യൂണിയൻ ടീ ഷോപ്പിന് പ്രായം 60. ഷോപ്പുടമ ചെല്ലത്തയുടെ പ്രായം 86. ചെല്ലത്തയുടെ മേൽനോട്ടത്തിൽ മകൻ അബ്ദുൽ ബഷീറും മരുമകൾ ജെറീനയുമാണ് ഇപ്പോൾ ചായക്കട നടത്തിപ്പുകാർ. ചായക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ചെല്ലത്തയുടെ പേരും പെരുമയും. റിപ്പോർട്ട് കാണാം. വാർത്താ പ്രാധാന്യമുള്ള സംഭവം നാട്ടിൽ നടന്നാലും ആരു മരിച്ചാലും വിവരങ്ങൾ അപ്പപ്പോൾ വിവിധ പത്ര ഓഫീസുകളിൽ അന്നും ഇന്നും എത്തിക്കുന്നത് ചെല്ലത്തയാണ്. പ്രായാധിക്യത്തിലും ഈ ഡ്യൂട്ടിക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഈ സേവനത്തിനുമുണ്ട് അരനൂറ്റാണ്ടിലേറെ പഴക്കം. 7 വാർഡുകൾ ഉൾപ്പെടുന്ന അഞ്ചുമൂർത്തിമംഗലം പ്രദേശത്ത് എവിടെ മരണം നടന്നാലും അവിടെയെല്ലാം ചെല്ലത്തയുടെ സാന്നിധ്യമുണ്ടാകും. വീടുകളിലെത്തി വേർപാടിൽ ബന്ധുക്കൾക്കൊപ്പം പങ്കുചേരുന്ന ചെല്ലത്ത പിന്നെ മരിച്ചയാളുടെ പടം ശേഖരിച്ച് വടക്കഞ്ചേരിയിലോ പാലക്കാട്ടോ ഉള്ള എല്ലാ പത്ര ഓഫീസുകളിലും മണിക്കൂറുകൾക്കുള്ളിൽ വാർത്തയെത്തിക്കും. ഇതിനാൽ ചെല്ലത്തയെ അറിയാത്ത പത്രപ്രവർത്തകരും കുറവാണ്. സൈക്കിളിലാണ് ചെല്ലത്തയുടെ യാത്രകളെല്ലാം. 10-15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോകുന്നതൊന്നും ചെല്ലത്തയ്ക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. ഇടയ്ക്കൊക്കെ മംഗലത്ത് നിന്നും പാലക്കാട്ടേക്കും യാത്ര സൈക്കിളിൽ തന്നെയാകും. സമയനഷ്ടമോ പണനഷ്ടമോ ചെല്ലത്ത നോക്കാറില്ല. മരണം അസ്വാഭാവികമാണെങ്കിൽ ചെല്ലത്ത പിന്നെ വാർത്താ ശേഖരണത്തിനൊന്നും മെനക്കിടില്ല. പത്ര ഓഫീസുകളിൽ വിവരം വിളിച്ചു പറയും. അത്തരം വാർത്തകൾ ശേഖരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പത്രപ്രവർത്തകർ നേരിട്ടെത്തിയാകണമെന്ന കാഴ്ചപ്പാടാണ് ചെല്ലത്തയ്ക്കുള്ളത്. 24 വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നതായിരുന്നു ചെല്ലത്ത. എന്നാൽ പരിശീലന കാലയളവിൽ ചെല്ലത്തയെക്കുറിച്ചുള്ള നാട്ടിലെ പോലീസ് അന്വേഷണത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണെന്ന് കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് പട്ടാള മേധാവികൾക്ക് നൽകി. തുടർന്ന് പട്ടാളത്തിൽ നിന്നും പറഞ്ഞയക്കുകയായിരുന്നുവെന്ന് ചെല്ലത്ത പറയുന്നു. ഒരു പൊതുപ്രവർത്തകനാണ് പേരിൽ എനിക്ക് തോന്നി കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ എവിടെ മരിച്ചു പറഞ്ഞാലും അവിടെ എത്തി. ഞാൻ ഏത് സ്ഥലത്തും മരിച്ചു പറഞ്ഞാലും അവിടെ എത്തും. പരമാവധി എത്തി ഈ കുറച്ച് വർഷം മുമ്പ് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ നല്ല വാർത്ത. അതൊക്കെ വേറെ വല്ല ചില വാർത്ത അത് ഞാൻ പാലക്കാട് പോകണം. ഇങ്ങനെ പാലക്കാട് പോകുന്നത് ബസ്സിൽ പോയിട്ടുണ്ട്, അതോടൊപ്പം സൈക്കിളിലും പോയിട്ടുണ്ട്. ബസ്സിലും ബസ്സുമായിട്ട് പോയിട്ടുണ്ട്. സൈക്കിളിൽ പോകുന്നാൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ബിയാലോ ഉപ്പും കോയലുമൊന്നും എരുമിയൂർ ഈ ഭാഗങ്ങളിലൊക്കെ വലിയ കയറുണ്ടാവും. അങ്ങനെ കണ്ടിട്ട് പോകാനൊക്കെ ഇപ്പോഴും സൈക്കിളോട്ടാറുണ്ടോ? സൈക്കിളോട്ടാറുണ്ട്. അങ്ങനെ 5 വയസ്സായിരുന്നു നമുക്കറിയാം. പക്ഷെ അന്ന് 5 വയസ്സിക്ക് ഞാൻ അത് കൊടുക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞത് അപ്പുറത്തുള്ള കടക്കാരൻ 6 വയസ്സിലേക്ക് വിൽക്കുമ്പോൾ 5 വയസ്സിലേക്ക് എങ്ങനെയാണ് ചെല്ലത്ത സാധനം കൊടുക്കുക? അപ്പോൾ എന്തോ കൃത്രിമം ഉണ്ടെന്ന് 5 വയസ്സ് രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള കുടുംബ എതിരാളികളല്ല. അങ്ങനെയൊക്കെ 86 വരെ ഇന്ന് വരെ എത്തി. ഇനിയിപ്പോൾ എത്ര ദിവസം കൊണ്ട് മാത്രം പട്ടാളം അതേ പട്ടാളത്തിൽ പോയി കമ്മ്യൂണിസ്റ്റുകാരുടെ അത് നിങ്ങൾക്ക് ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല. വിവരം 1970 ശേഷമാണ് ആ എഡ്യൂക്കേഷൻ നടത്തിയത്. കെ ഗോപാലൻ പാർലമെൻറ്റ് ഒറ്റപ്പാടുണ്ടാക്കി. അങ്ങനെയാണ് അത് ഉള്ളത്. 1959 പത്രം കയറുന്ന പറഞ്ഞത്. 1959 യശാമണി, മാറൂമി, പിന്നെ നവജീവൻ അന്ന് 6 വയസ്സ് വരെയായിരുന്നു പത്രത്തിൻ്റെ. അതായത് നവജീവൻ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്നത്. അത് ഒരു മാസം വരിസംഖ്യ 1.50. യേശാമണി 1.88. മാറൂമി 1.88. അന്ന് 6 വയസ്സായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കുറച്ചൊക്കെ പരിചയമുണ്ട്. ആ പരിചയം ഇപ്പോൾ തന്നെയാണ് ഇത്രയും കാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ എത്തിയാണ്ട് കാരണം. അപ്പോൾ ഒന്ന് ഇന്നലെ പോയിട്ടില്ലായിരുന്നു, റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട്, അത് നാളെ റിപ്പോർട്ട് വരും. ഇത് കൂടാതെ മകൾ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു തേക്കുറിശ്ശി പഞ്ചായത്തിൽ നിന്ന് ഒരു മരണം ഇച്ചിരി കൊടുക്കാറുണ്ട്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി. 1964 ജനുവരി 26 പഴയ ദേശീയപാതയായ നായരങ്ങാടി സെന്ററിൽ ഓലപ്പുറിയിൽ ചായക്കട തുടങ്ങിയത്. അന്ന് ചായയ്ക്കും ദോശ, ഇഡ്ഡലി തുടങ്ങിയ പലഹാരങ്ങൾക്കും 5 പൈസയായിരുന്നു വില. UTV ന്യൂസ്, പാലക്കാട്.